ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പറയാം, കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കേരള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ് കേട്ടോ. ക്ലാസ് ലൈവ് ക്ലാസ് ആയിട്ടുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടുണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് സൂമിലാണ്. ഒന്നാം ക്ലാസ്സിന് 5 മണിക്ക്, രണ്ടാം ക്ലാസ്സിന് 6 മണിക്ക്, മൂന്നാം ക്ലാസ്സിന് 7 മണിക്ക്, നാലാം ക്ലാസ്സിന് 8 മണിക്ക്, ഇങ്ങനെയാണ് ക്ലാസ്സസ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയില്ല, ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയില്ല എങ്കിൽ എക്സാം പ്രിപ്പറേഷൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. എന്താണോ സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടുള്ളത് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് സെഷന് പങ്കെടുത്താലും അല്ല നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് മാത്രം മതിയെങ്കിലും ഫീ വരുന്നത് 400 ആണ്. എക്സാം കഴിയുന്നത് വരെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ മറക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സാണ് വേണ്ടത് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സ് നോക്കുന്നുണ്ട്. അതുപോലെ ഓരോ ചാപ്റ്റർ, ഓരോ യൂണിറ്റിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് എക്സാമിന് ഓരോ കാര്യങ്ങൾ എഴുതാനുള്ളത്, ഡയറി എങ്ങനെ എഴുതണം, വിളംബരം എങ്ങനെ എഴുതണം, തത്സമയ സംപ്രേഷണം എങ്ങനെ എഴുതണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരും മറക്കേണ്ട, വേഗത്തിൽ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ചോദ്യം, ഇലകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇലകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇലകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്ന ഉപയോഗങ്ങൾ പറഞ്ഞേ. ഇലകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ? ടീച്ചർ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് അതിലുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ ഇല ഉപയോഗിക്കില്ലേ? ഉപയോഗിക്കും. ഭക്ഷണം കഴിക്കാൻ. രണ്ടാമത്തേത് അട ചുടാൻ, അട ചുടാനായിട്ട്, അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇല ഉപയോഗിക്കാറുണ്ട്, അട ചുടാൻ. മൂന്നാമത് കറി വയ്ക്കാൻ ഉപയോഗിക്കാറില്ലേ, കറി വയ്ക്കാൻ. കൂട്ടുകറി വയ്ക്കാൻ ഉപയോഗിക്കില്ലേ, ചോറിനോടൊപ്പം കൂട്ടാനായിട്ട്? യെസ്, കറി വയ്ക്കാൻ. ഔഷധങ്ങൾ ഉണ്ടാക്കാൻ, രോഗങ്ങൾക്ക് മരുന്ന് നൽകാനായി ഔഷധം കൊടുക്കാൻ, ഔഷധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഔഷധങ്ങൾ ഉണ്ടാക്കാൻ. ഇനി എന്താണ്? ഭക്ഷണം പൊതിയാൻ, ഭക്ഷണം പൊതിയാൻ. വീടുമേയാൻ, വീട് മേൽക്കൂര മേയാൻ ഉപയോഗിക്കില്ലേ, വീടുമേയാൻ. അതുപോലെ രുചിയും മണവും ഉണ്ടാക്കാൻ, രുചിയും മണവും ഉണ്ടാക്കാൻ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ നിങ്ങൾക്കറിയാം, വേറെ എന്തൊക്കെ അറിയാം? താളി, താളിയായിട്ട് ഇലകൾ ഉപയോഗിക്കാറുണ്ട്. താളിയായിട്ട് എന്തുപയോഗിക്കാറുണ്ട്? ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, ഇലകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ പഠിച്ചു? ഭക്ഷണം കഴിക്കാൻ, അട ചുടാൻ, കറി വയ്ക്കാൻ, ഔഷധങ്ങൾ ഉണ്ടാക്കാൻ, ഭക്ഷണം പൊതിയാൻ, വീടുമേയാൻ, രുചിയും മണവും ഉണ്ടാക്കാൻ. ഒരിക്കൽ കൂടി പറഞ്ഞേ, ഭക്ഷണം കഴിക്കാൻ, അട ചുടാൻ, കറി വയ്ക്കാൻ, ഔഷധങ്ങൾ ഉണ്ടാക്കാൻ, ഭക്ഷണം പൊതിയാൻ, വീടുമേയാൻ, രുചിയും മണവും ഉണ്ടാക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഉദാഹരണം എഴുതാൻ. ഓരോ ആവശ്യത്തിനുമായിട്ട്
ഏതൊക്കെ ഇലകളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന ഇലകളുടെ പേരെഴുതുക. അങ്ങനൊരു ചോദ്യം വന്നാൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഏത് ഇലയാണ് ഉപയോഗിക്കുക? ഭക്ഷണം കഴിക്കാൻ ഏതിലയാണ് ഉപയോഗിക്കുക? വാഴയില. വാഴയിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? വാഴയില. അതുപോലെ ഭക്ഷണം പൊതിയാൻ, പൊതിയാൻ എന്ത് ചെയ്യുന്നു? വാഴയില ഉപയോഗിക്കുന്നു. ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പൊതിയാനും എന്തുപയോഗിക്കുന്നു? വാഴയില ഉപയോഗിക്കുന്നു. അടചുടാൻ, അടചുടാൻ ഏതില ഉപയോഗിക്കുക? അടചുടാൻ വയനയില. വയനയിലയാണ് അടചുടാനായിട്ട് ഉപയോഗിക്കുക. കറി വയ്ക്കാൻ, കറി വയ്ക്കാൻ ഇതിൽ ഏതില ഉപയോഗിക്കുക? ചീര. കറി വയ്ക്കാൻ ചീര. കറി വയ്ക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഏതില ഉപയോഗിക്കാം? ചീര. ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഏതില ഉപയോഗിക്കാം? ഔഷധങ്ങൾ ഉണ്ടാക്കാൻ തുളസിയില. ഔഷധങ്ങൾ ഉണ്ടാക്കാൻ തുളസിയില ഉപയോഗിക്കാം. വീട് മേയാൻ ഏതില ഉപയോഗിച്ചിരുന്നത്? വീട് മേയാൻ ഓല. വീട് മേയാൻ ഓലയാണ് ഉപയോഗിച്ചിരുന്നത്. രുചിയും മണവും ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇലയുണ്ടല്ലോ, ഏതാണ്? കറിവേപ്പില. ഏതാണ്? കറിവേപ്പില. അപ്പോൾ ഭക്ഷണം കഴിക്കാനും പൊതിയാനും ഏതില ഉപയോഗിക്കുക? വാഴയില. അടചുടാൻ വയനയില. കറി വയ്ക്കാൻ ചീര. ഔഷധങ്ങൾ ഉണ്ടാക്കാൻ തുളസിയില. വീടുമേയാൻ ഓല. രുചിയും മണവും ഉണ്ടാക്കാൻ കറിവേപ്പില. താളിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇല പറഞ്ഞേ. താളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇല പറഞ്ഞേ. ചെമ്പരത്തിയില. എന്താണ് ചെമ്പരത്തിയില? എന്ത് ചെയ്യാം? നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. ചെമ്പരത്തിയില താളിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ താളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ഇല ചോദിച്ചാൽ ഏതാ എഴുതുക? ചെമ്പരത്തിയില. ഇലകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ. ഈ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏത് ഇലയാണെന്ന് മനസ്സിലായല്ലോ. ഏത് ഇലയാണ് ഈ ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ ഇത് നല്ലതുപോലെ പഠിച്ചിട്ട് പോവാ കേട്ടോ. കൂടുതൽ ചോദ്യങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസിൽ നോക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.